ഹായ് ഡിയേഴ്സ്, ഇച്ച രണ്ട് അവാക്കാഡോ കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായിട്ട് ഷേക്ക് അടിക്കണോ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് അതങ്ങ് ചെയ്തേക്കാന്ന് കരുതി. അവാക്കാഡോ ഷേക്ക് ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കാൻ പോകുന്ന ആദ്യമായിട്ടാട്ടോ. അപ്പൊ ഞാനിത് ആദ്യമായിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ച് പിളർന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വലിയൊരു സീഡാണുള്ളത്. അപ്പൊ ഞാൻ ആദ്യമേ കാണിച്ചില്ല, രണ്ട് അവാക്കാഡോ ആണ് കേട്ടോ ഞാൻ ഷേക്ക് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ രണ്ടും അതുപോലെ തന്നെ കട്ട് ചെയ്ത് എന്റെ സീഡൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ തൊലി ഭാഗം അവിടെ നിർത്തിയിട്ട് നമുക്ക് ആ ഫ്ലഷ് ഭാഗം ഇതുപോലെ സ്പൂൺ കയറ്റി ഫ്ലഷ് ഭാഗം മാത്രം നമുക്ക് എടുക്കാം. അങ്ങനെ ഈ രണ്ട് ഫ്രൂട്ടിന്റെയും ഫ്ലഷ് മാത്രം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതായത് എന്റെ തൊലി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ സീഡ് അമ്മ ഭദ്രമായിട്ട് എടുത്ത് വെച്ച് കേട്ടോ, നാട്ടിൽ പോകുമ്പോൾ പോയിട്ട് കിളിപ്പിക്കാന്നൊക്കെ പറഞ്ഞെടുത്ത് വെച്ചേ പോവാം. അതങ്ങനെ വെച്ചാൽ കിളിക്കുമോ? ഇനിയിപ്പം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നമ്മുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ഫ്ലഷ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇവ മോള് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞ് വേടിപ്പിച്ചായിരുന്നു കേട്ടോ, എന്നിട്ട് അതിന്റെ ടേസ്റ്റ് പിടിക്കാൻ കഴിക്കുന്നതുമില്ല. അപ്പൊ എന്തായാലും വാങ്ങിയില്ലയോ. അപ്പൊ ഇച്ച പറഞ്ഞായിരുന്നു ഈ ജ്യൂസ് അടിക്കുമ്പോൾ സ്ട്രോബെറി അതിനകത്ത് ഇണയാണ്, അതുകൊണ്ട് ഞാൻ അതുകൂടെ ഒന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 കാഷ്നട്ടും ഒരു 10 ബദാമും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ ആ ഫ്ലഷിന്റെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അതിന്റെ കൂടെ മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ രണ്ട് കുഞ്ഞു ബോട്ടിലോട്ട് മാറ്റുക. ഇവാനിമോളെ ഇഷാനിമോളെ പറ്റിച്ചിട്ട് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ് കൊടുക്കാന്ന് കരുതിയാട്ടോ ഈ പണിയൊക്കെ നടത്തുന്നത്. അപ്പൊ നമ്മുടെ ഷേക്ക് ഇതാ ഇവിടെ ഗ്ലാസ്സിലോട്ട് മാറ്റുവാണ്. ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ നിൽക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടെ ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അതിനനുസരിച്ച് മധുരം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഷേക്കാണ്. അവോക്കാഡോ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ്. വെയ്റ്റ് ലോസിനും ഹെൽത്തി ഹേർട്ടിനും വിഷന് അതുപോലെ തന്നെ ഡൈജഷനും എല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. പോവല്ലേ? അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ട് നമ്മുടെ പിള്ളേരെ കൂടെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മള് എന്തൊക്കെ കള്ളത്തരം കാണിച്ചു കൊടുക്കാൻ നോക്കിയത് കേട്ടോ, ഒന്നും നടന്നില്ല, എല്ലാം ചീറ്റിപ്പോയി. ഐസ്ക്രീം ആണെന്ന് കരുതി ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയേട്ടോ, അത്ര മാത്രം. പിന്നെ ഇങ്ങ് തിരിച്ചു തന്നു വേണ്ടായിരുന്നു. ഇവാനി ഒരു സ്പൂൺ വായി വെച്ചിട്ട് ഇങ്ങ് തന്നു കേട്ടോ. ഈശാനി ആണെങ്കിൽ പിന്നെ 2-3 സ്പൂൺ എന്തായാലും ഉള്ളി ചെന്ന് അത് ഈ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ് വെച്ചോണ്ടല്ല, അല്ലെങ്കിൽ അവര് തൊട്ട് നോക്കാൻ പോലും വരത്തില്ല. ഇതിന്റെ ജ്യൂസ് വേണോന്ന് പറഞ്ഞ ആള് ഡ്യൂട്ടിയിലാണ്, തിരിച്ചു വരുമ്പോൾ ഇത് കൊടുത്തിട്ട് വേണം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ. ഞാനും അമ്മയും പപ്പായൊക്കെ കുടിച്ചിട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.